ഹായ് ഫ്രണ്ട്സ്, മൈ ഗാർഡൻ ഡ്രീംസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്, കണ്ടോ ഈ പ്ലാന്റിന്റെ പേര് മോസസ് ഇൻ ദ ക്രേഡിൽ, അല്ലെങ്കിൽ ഓയിസ്റ്റർ പ്ലാന്റ് എന്ന് പറയും. എല്ലാവർക്കും എല്ലാ വീടുകളിലും ഉണ്ടാവുന്ന ശരിയാണിത്, പക്ഷെ എന്റെ പേര് എല്ലാവർക്കും അറിയാവുന്ന അറിയത്തില്ല. അപ്പൊ അത് ഒരു പുതിയ ഇൻഫർമേഷൻ ആയിരിക്കുമല്ലോ. ഇത് ശരിക്കും പറഞ്ഞാല് സദേൺ മെക്സിക്കോ എന്നുള്ള ഒരു തരം പ്ലാന്റ് ആണ് കേട്ടോ. സദേൺ മെക്സിക്കോ അവിടെ നിന്നുള്ള ഒരു പ്ലാന്റ് ആണ്. പക്ഷെ ഇത് ഇന്ത്യൻ ക്ലൈമറ്റുമായിട്ട് ഒത്തിരി കോപ്പ് ചെയ്ത് പോകുന്നൊരു പ്ലാന്റ് ആണ്, നല്ലൊരു പ്ലാന്റ് ആണ്. അപ്പൊ ഈ പ്ലാന്റിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ ആണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പം ഇതാണ് മോസസ് ഇൻ ദ ക്രേഡിൽ. ആ പേര് വരാൻ കാര്യം എന്താണെന്നൊന്നും ശരിക്കും പറഞ്ഞാൽ എനിക്ക് അറിയത്തില്ല, പക്ഷെ നല്ല ഭംഗിയാണ് പ്ലാന്റ് കാണാനായിട്ട്. അപ്പൊ ഇത് സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, നല്ല ലൈൻസ്, ഒരു ഒരു പിങ്ക് ഷെയ്ഡില് ഒരു നല്ല ലൈൻസ് ഒക്കെ ഉള്ള ഒരു ടൈപ്പ് പ്ലാന്റ് ആണ്. ഇപ്പം ചില ആൾക്കാർ ഇത് ഇൻഡോർ ആയിട്ട് വെക്കാറുണ്ട്, അതുപോലെ തന്നെ പുറത്തും വെക്കാറുണ്ട് പ്ലാന്റ്. ഇതിന്റെ പല ഷെയ്ഡും അവൈലബിൾ ആണ് കേട്ടോ. ഇതിന്റെ ജസ്റ്റ് ഈ ഒരു ലൈൻ ഇല്ലാത്ത ടൈപ്പ് പ്ലെയിൻ ആയിട്ടുള്ളതും കിട്ടും. ഇത് വേറൊരു ടൈപ്പാണ്, ഒരു യെല്ലോയിഷ് യെല്ലോയും ഗ്രീനും കൂടെ ചേർന്നൊരു ലൈനാണ്. അതൊരു നല്ലൊരു പ്ലാന്റ് ആണത്. പ്ലാന്റിനെ കുറിച്ച് പറയുവാണെങ്കിൽ, അതിന്റെ പ്രൊപ്പഗേഷന്റെ കാര്യം പറയുവാണെങ്കിൽ, ചാണകപ്പൊടിയും നമ്മുടെ സാധാരണ മണ്ണും ചാണകപ്പൊടിയും ചേർത്തൊരു മിശ്രിതമാണ് ഇതിന് പോട്ടിംഗ് മിക്സ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. പിന്നെ പറയുകയാണെങ്കിൽ അത് ചട്ടിയിൽ വേണം വെക്കാം, അതിലേക്ക് ചുമ്മാ നിലത്ത് വെക്കണമെങ്കിൽ അങ്ങനെ ആവാം. പക്ഷെ നിലത്ത് വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി കാട് പോലെ വളർന്നു കയറും. അതാണ് ഈ ഒരു പ്ലാന്റിന്റെ പ്രത്യേകത. പിന്നെ വെയിൽ ഒത്തിരി ഇഷ്ടപ്പെടുന്ന പ്ലാന്റ് ആയത് വെയിൽ. അപ്പം നല്ല വെയിലത്ത് വെക്കുവാണെങ്കിൽ ഇതിൽ കളർ, ഈ പിങ്ക് ഷെയ്ഡ് നല്ല ഭംഗിയായിട്ട് വന്നോളും. അത് ആ ഒരു കളർ എറിച്ച് നിൽക്കും നല്ല വെയിലത്ത് വെക്കുവാണെങ്കിൽ. എന്നാൽ ഷെയ്ഡിൽ വെക്കുവാണെങ്കിൽ കുറച്ച് ഡൗൺ ആയിട്ടായിരിക്കും, അധികം വലിയ അങ്ങോട്ട് എറിച്ച് നിൽക്കത്തില്ല. ഈ മഞ്ഞ, ഈ ചെടികളെല്ലാം തന്നെ ഞാൻ നല്ല വെയിലത്ത്, നല്ല ഉച്ച വെയിലൊക്കെ കൊള്ളുന്ന ചെടികളാണെന്നെല്ലാം. പിന്നെ മുമ്പ് ഞാൻ പറഞ്ഞ പോലെ തന്നെ വെള്ളത്തിന്റെ കാര്യം, ഒത്തിരി വെള്ളം ഒഴിക്കരുത്. ഒത്തിരി വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ അത് ചീഞ്ഞു പോകും. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അപ്പൊ ഈ ചെടി നോക്കുവാണെങ്കിൽ കാണാം, ഇതിന്റെ തണ്ടിയിൽ നിന്നൊക്കെ ഇഷ്ടംപോലെ വേരുകൾ വരുന്നത് കേട്ടോ. അപ്പം തന്നെ എല്ലാവർക്കും മനസ്സിലായി കാണുന്നത് എങ്ങനെ പ്രൊപ്പഗേറ്റ് ചെയ്യാൻ, ജസ്റ്റ് കട്ട് ചെയ്യുക, വേറൊരു പോട്ടിംഗ് മിശ്രിതം റെഡിയാക്കി അതിലേക്ക് മാറ്റുക. അത്രയേ ഉള്ളൂ ഇതിൻ്റെ കയറുന്നത്. ചെറിയ ചെറിയ ഒത്തിരി ചെടികൾ ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പം ഇതെല്ലാം നമുക്ക് കട്ട് ചെയ്ത് പുതിയ ചട്ടിലേക്ക് മാറ്റുവാണെങ്കിൽ ഒരു വിത്തിൻ ടു മന്ത്സ് കൊണ്ട് ദാ ഈ വലിപ്പം എത്തും. ഇതിപ്പോൾ 2 മാസമായ ചെടിയാണ്, അത്രയേ ഉള്ളൂ, 2 മന്ത്സ് മതി. അപ്പോൾ അതാണ് ഈ ചെടിയുടെ പ്രത്യേകത. വളരെ എളുപ്പം വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു ചെടിയാണ്. പിന്നെ വെള്ളം ഒഴിക്കുന്നുള്ള ദോഷം എന്താണെന്ന് വെച്ചാൽ, ഇതിന് അടിഭാഗത്തൊക്കെ കാണാം, ഇതിപ്പിച്ചിട്ട് വെള്ളം കൂടിയത് കൊണ്ട് ഇതുപോലെ ഇങ്ങനെ ഇലകൾ കണ്ടോ ചീഞ്ഞു പോകുന്നത്, ഇങ്ങനെ പോകാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പം അതുകൊണ്ട് ഒത്തിരി വെള്ളം വേണ്ട, നല്ല വെയിലത്ത് വെക്കാം. കുഴപ്പം നല്ല വെയിലത്ത് വെച്ചെങ്കിൽ മാത്രമേ ഉള്ളൂ ഇതിൻ്റെ ഒരു കളർ, ഈ ഒരു കളർ നല്ല ഭംഗിയായിട്ട് വരത്തുള്ളൂ. അപ്പം അതാണ് മോസസ് ഇൻ ദ ക്രേഡിൽ. പിന്നെ എനിക്ക് ഈ ചെടിയെക്കുറിച്ച് പറയാനുള്ളത്, ഇതിന് പ്രത്യേകിച്ച് വളങ്ങളുടെ ഒന്നും ആവശ്യമില്ല കേട്ടോ. ഞാൻ ആദ്യം ഇടുന്നത് ചാണകപ്പൊടിയും പിന്നെ ചാണകപ്പൊടിയും മണ്ണും ചേർന്ന മിശ്രിതം മാത്രമാണ്, അല്ലാതെ വേറെ പ്രത്യേകിച്ച് വളങ്ങളൊന്നും ഇങ്ങനെ ഞാൻ ചേർക്കാറില്ല. പിന്നെ എന്താ ഈ കാണുന്നതാണ് മദർ പ്ലാന്റ്. ഇത് ഞാൻ ഇങ്ങനെ വലിയൊരു ചട്ടിക്കകത്ത് വെച്ചേക്കുന്നത്, അത് ആദ്യം കിട്ടിയപ്പം എനിക്കിതിൻ്റെ എങ്ങനെ ഇത് വെച്ച് പിടിപ്പിക്കുന്നത്, എങ്ങനെയായിരിക്കും ഭംഗി കാര്യങ്ങളൊന്നും എനിക്ക് വലിയ പിടുത്തില്ലായിരുന്നു. അപ്പം ഞാൻ ജസ്റ്റ് ഒരു വലിയൊരു ചട്ടിക്കകത്തും കൊണ്ടുകൊണ്ട് വെച്ചു. അപ്പം അതിങ്ങനെ വലുതായി ആർത്ത് വന്നു. അപ്പം അതിൽ നിന്നാണ്, പിന്നെ ഇത് വളരെ ഭംഗിയായിട്ട് ചെയ്യണമെങ്കിൽ ഇതാ ഇതുപോലെ കുഞ്ഞു കുഞ്ഞു ചട്ടിക്കകത്ത് വെക്കുവാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും ഉണ്ടോ. അത്യാവശ്യം വലുതായിട്ട് വരുകയും ചെയ്യും, എന്നാൽ ഇങ്ങനെ നല്ല ഭംഗിയായിട്ട് ഇരിക്കുകയും ചെയ്യും ചെറിയ ചെറിയ ചട്ടിക്കകത്ത് വെക്കുവാണെങ്കിൽ. പിന്നെ ഈ ചെടിയുടെ ഒരു മെയിൻ ഇമ്പോർട്ടൻ്റ് കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ, ഇത് പോയിസണസ് ആണോ അല്ലയോ എന്നുള്ളതാണ്. ആണെന്ന് ചോദിച്ചാൽ അതെ, കാരണം ഇത് ചെറിയ ശതമാനം വരെ ഡെർമറ്റൈറ്റിസ് ഉണ്ടാക്കാൻ ചാൻസ് ഉണ്ട്. ഡെർമറ്റൈറ്റിസ് എന്ന് വെച്ചാൽ അറിയാമല്ലോ, ഈ സ്കിൻ അലർജിക് റിയാക്ഷൻസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ചെറിയ കുട്ടികളാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, കാരണം അവരിത് എടുത്ത് പതുക്കെ കടിച്ച് തിന്നാനൊക്കെ ഉള്ള സാധ്യതകൾ കൂടുതലും കുഞ്ഞു പിള്ളേർ, അവർക്കൊക്കെ ഈ ലൂസ് മോഷനോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരാൻ ചാൻസസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത് ഹാൻഡിൽ വിത്ത് കെയർ, അതാണ് പറയാനുള്ളത്. വേറെ കുഴപ്പമൊന്നുമില്ല, അത്യാവശ്യം കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ട് കവർ ചെയ്തിട്ടുണ്ട്. ആ പിന്നെ ഒരു കാര്യം, ഇത് പൂച്ചകൾക്കൊക്കെയും ചെറുതായിട്ട് ഇങ്ങനെ അലർജിയുടെ കാര്യം പറഞ്ഞിട്ടുണ്ട്, പൂച്ച പട്ടി മൃഗങ്ങൾക്കൊക്കെ. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കുക, അതർവൈസ് ഒരു കുഴപ്പമില്ല. നല്ല പ്ലാന്റ് ആണ്, നല്ല ഭംഗിയാണ് കാണാൻ. അതിങ്ങനെ മതിലേലൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും. സോ അത്രയാണ് മെയിനായിട്ടും മോസസ് ഇൻ ദ ക്രേഡിൽ, അതിനെക്കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു.
ഓയിസ്റ്റർ പ്ലാന്റ് മോസസിന്റെ ക്രേഡിൽ കാര്യങ്ങളെല്ലാം അത്യാവശ്യം മനസ്സിലായി കാണുമായിരിക്കുമല്ലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ വന്നാൽ മതി, ഞാൻ റിപ്ലൈ തന്നോളാം. അപ്പം ഇത്രയേ ഉള്ളൂ ഓയിസ്റ്റർ പ്ലാന്റിനെ കുറിച്ച് പറയാനായിട്ട്. അപ്പം താങ്ക് യു ഫോർ വാച്ചിങ്, ബൈ.